കെ പി അനിൽകുമാർ അദ്ദേഹത്തിന്റെ വിശദീകരണം കാരണമാണിക്കൽ നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിരുന്നു. അക്കാര്യത്തിലുള്ള വിശദീകരണം അദ്ദേഹം ഇപ്പോൾ കെ പി സി അധ്യക്ഷന് നൽകിയിരിക്കുകയാണ്. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കെ ജി കമലേഷ് വിവരങ്ങളുമായി ചേർന്നു. കമലേഷ്, ന്യൂസ് അവറിൽ നടത്തിയ പരാമർശമായിരുന്നു ഈ ഒരു നടപടിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ വിശദീകരണത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഷാലിനി, ഗുഡ് മോർണിംഗ്. ശിവദാസ് നായർക്ക് പിന്നാലെ ഇപ്പോൾ കെ പി അനിൽകുമാരും കെ പി സി സി നേതൃത്വത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിരിക്കുകയാണ്. ഡി സി സി പട്ടിക പുറത്തുവരുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പറഞ്ഞു കേൾക്കുന്ന പട്ടികയ്ക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഗുരുതരമായ വിമർശനം അനിൽകുമാർ നടത്തിയത്. ഇപ്പോൾ അനിൽകുമാറിന്റെ ഒരു മറുപടിയിൽ പറയുന്നത് അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ല. അന്ന് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്നുള്ള ഒരു പാർട്ടിയുടെ വിലക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അനിൽകുമാറിന്റെയും അതുപോലെ തന്നെ ശിവദാസൻ നായരുടെയും മറുപടി സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ ഉണ്ട്. ഈ മറുപടി പരിശോധിച്ചായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനം. സസ്പെൻഷൻ കഴിഞ്ഞ് ഇനി കൂടുതൽ നടപടി വേണോ വേണ്ടയോ, അത് അവരുടെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുക്കണം എന്നുള്ളതായിരിക്കും തീരുമാനം. ഇപ്പോൾ പാർട്ടി വിട്ട പ്രശാന്ത് അതിവേഗം സി പി എമ്മിൽ ചേർന്ന സാഹചര്യത്തിൽ ഇരുവർക്കുമെതിരായ ഇനി കൂടുതൽ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് കരുതുന്നത്. ഇതിനിടെ മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈയിടെ കേരളത്തിൽ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് എ ഐ ഗ്രൂപ്പുകൾ കെ സിക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാനുള്ള ആരോചനയും തുടങ്ങിയിട്ടുണ്ട്. ശാലി,